പ്രൈസ് ലോർഡ്. അത്യന്തം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാത വേളയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സമയം ക്രിസ്ത്യൻ ലൈവ് ചാനലിലൂടെ വചന ദർശനം എന്ന ഈ പ്രോഗ്രാം ഉലകമെമ്പാടും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യരായ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം. ഒരു പ്രഭാത ചിന്തയുമായി അല്പനിമിഷം ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ആദിശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് മരണത്തെ നോക്കി പ്രഖ്യാപിച്ച ഒരു ഭാഗമാണ്. ഒരിക്കൽ പൗലോസ് ഇപ്രകാരം എഴുതി: ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് ക്രിസ്തു, മരിക്കുന്നുവെങ്കിൽ എനിക്ക് ലാഭം. എത്ര സുന്ദരമായ, എത്ര മനോഹരമായ ഒരു പ്രഖ്യാപനമാണ്. ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് ക്രിസ്തു, മരിക്കുന്നുവെങ്കിൽ എനിക്ക് ലാഭം. അപ്പം മരണത്തെ നോക്കി ലാഭമെന്ന് പറഞ്ഞ ഒരു മഹാരഥൻ വിശുദ്ധ പൗലോസ്, മരണം ലാഭമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു പ്രത്യയശാസ്ത്രമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. മാനുഷികമായി പറഞ്ഞാൽ മരണം ഇവിടെ ആർക്കും ലാഭമുണ്ടാക്കിയിട്ടില്ല. ഇവിടുത്തെ മത, രാഷ്ട്രീയ, കായിക, സാംസ്കാരിക മേഖലകളിലെല്ലാം മരണം നഷ്ടം മാത്രമാണ് വിതയ്ക്കുന്നത്. പല ഇതിഹാസങ്ങളും, പല കായിക താരങ്ങളും, പല സാമ്രാട്ടുക്കളും, പല രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ മരിച്ചപ്പോൾ അവരവരുടെ മേഖലകളിലെല്ലാം മരണം നഷ്ടം മാത്രമാണ് വിതച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സകല മേഖലകളിലും നഷ്ടം മാത്രം വിതച്ച മരണത്തെ നോക്കി നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഒരു മഹാനായ മനുഷ്യൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, മരണം എനിക്ക് ലാഭമാണ്. രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്ന മരണത്തെ നോക്കി അതെനിക്ക് ലാഭമെന്ന് പൗലോസ് എന്തുകൊണ്ട് പറഞ്ഞു? ചിന്തിക്കുക. മരണത്തിനപ്പുറമായ ഒരു വെളിപ്പാട് പൗലോസ് നിശ്ചയമായി പ്രാപിച്ചു. എന്താണ് പൗലോസ് പ്രാപിച്ച മരണത്തിനപ്പുറമായുള്ള ദർശനം? തനിക്കറിയാം, തൻ്റെ രക്ഷകനും തൻ്റെ വീണ്ടെടുപ്പുകാരനും തൻ്റെ പ്രാണനാഥനുമാകുന്ന യേശു ക്രിസ്തു മരിച്ചുവെങ്കിലും, മനുഷ്യൻ്റെ പാപം നിമിത്തം കാൽവറയിൽ മരിച്ചുവെങ്കിലും, കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിലും, കുരിശുകൊണ്ടും കല്ലറ കൊണ്ടും ഒതുങ്ങാതെ മൂന്നാം ദിവസം അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. മാത്രമല്ല, അവിടുന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ആത്യന്തികമായൊരു ദർശനം പൗലോസിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, മരണം എനിക്ക് ലാഭമാണ്. കാരണം നിശ്ചയമായും പൗലോസിനറിയാം, എൻ്റെ രക്ഷകനും എൻ്റെ വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപനിമിത്തം കാൽവറി കുരിശിൽ മരിച്ചുവെങ്കിലും, കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിലും, അവിടുന്ന് മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. മരണത്തെ ജയിച്ച് എൻ്റെ രക്ഷകൻ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ പൗലോസാകുന്ന ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്, എൻ്റെ മരണവും ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ അന്ത്യകാഹളനാദത്തിങ്കിൽ എനിക്കും അഡ്രസ്സോടെ ഒരു ഉയർപ്പുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവപൈതൽ മരിച്ചാൽ മരണം കൊണ്ടവൻ അസ്തമിക്കുകയല്ല, മരണാനന്തരം അവനൊരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പുറപ്പാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രവിക്കുന്നുവെങ്കിൽ, മരണം നിന്നെ ഗ്രസിച്ചാൽ മരണം നിനക്ക് ഒരു നഷ്ടം തന്നെയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കൂ, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കൂ. നീ മരിച്ചാൽ മരണം നിനക്ക് നഷ്ടമല്ല, ലാഭമാണ്. കാരണം അന്ത്യകാഹളനാദത്തിങ്കിൽ അഡ്രസ്സോടെ നിനക്കും ഒരു തേജസ്സിൻ്റെ ഉയർപ്പുണ്ട്. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്ക്. മരണാനന്തരമുള്ള ആ ഉയർപ്പ് നിങ്ങൾ ഉറപ്പുവരുത്തുക. ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് ക്രിസ്തു, മരിക്കുന്നുവെങ്കിൽ എനിക്ക് ലാഭം. ഈ എളിയ ചിന്തയിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.